ഹായ് ഗായ്സ്, എല്ലാവർക്കും വി സി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ, അതൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ, അതിൻ്റെ ഡ്രയറിൻ്റെ ഡോർ അല്ലെങ്കിൽ സ്പിൻ ഡോർ എന്നൊക്കെ പറയുന്ന ആ ഡോറ് അധികം ആൾക്കാരുടെ പൊട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഡോറ് അടർന്ന രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടാവുക. ഈ ഡോറ് പൊട്ടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട, ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. അതുപോലത്തെ ഒരു പുതിയ ഡോറിന് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് മാറ്റുന്നതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം. അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ കൊണ്ടാണ് ഞാൻ വരാറുള്ളത്. ഞാനൊരു LG വാഷിംഗ് മെഷീൻ്റെ സ്പിൻ ഡോർ മാറ്റുന്ന അല്ലെങ്കിൽ ഡ്രയർ ഡോർ മാറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ സ്ക്രൂ എല്ലാം ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അഴിച്ചെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോൻ്റെ ഡ്യൂറേഷൻ കൂട്ടി നിങ്ങൾ വെറുതെ വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഡോറ്. ഇത് LG ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ഡോറാണ്. ഈ ഡോറ് പഴയ മോഡലിനും സ്യൂട്ടാവും. വിൻജെറ്റ് ഡ്രൈ, ഇതിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ഡോറാണ്. ഇത് പഴയ മോഡലിനും നമുക്ക് സ്യൂട്ടബിളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതാണെന്ന് വെച്ച് ഇനി മാറാതിരിക്കൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ 2 ഇഞ്ചസ്. അതാ ഈ 2 ഇഞ്ചസ് അതിനകത്തോട്ട് വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ അകത്ത് ഒരു ഇത് ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഭാഗമുണ്ട്, അതിനകത്ത് അകത്തോട്ട് കയറ്റി വെക്കണം. നമ്മൾ ഈ ഡോറ് മാറ്റുന്നതിന് വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഈ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലുള്ള ബോട്ടം കവർ അഴിച്ചു മാറ്റിയിട്ട് അതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ റിബണുണ്ട്, ആ റിബണൊന്ന് അൺലോക്ക് ചെയ്ത് വെക്കുക. അത് അൺലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് കവർ അഴിച്ചതിന് ശേഷമാണ് ഡോർ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടോപ്പ് കവർ അഴിക്കണമെങ്കിൽ താഴെയുള്ള ആ റിബൺ റിമൂവ് ചെയ്താലേ ഇതുപോലെ ടോപ്പ് കവർ അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ടോപ്പ് കവർ അഴിച്ചെടുത്തിട്ട് നമ്മളെ പഴയ പൊട്ടിപ്പോയ ഡോർ അവിടുന്ന് റിമൂവ് ചെയ്യുക. പൊട്ടിപ്പോയ ഡോർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട. നമ്മുടെ പുതിയ ഡോർ മേടിച്ചുകൊണ്ട് വന്ന പുതിയ ഡോർ എടുത്തിട്ട് അവിടെ വെക്കുക. നമ്മൾ എടുത്തുകൊണ്ട് വന്നു, ജസ്റ്റ് അവിടെ വെച്ച് നോക്കി ആ 2 ഇഞ്ചസ് കണ്ടില്ല, അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അത് വാഷിംഗ് മെഷീൻ്റെ ബോഡിയുടെ അകത്തോട്ടുള്ള 2 ക്ലാമ്പിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ ഇച്ചിരി ഗ്രീസ് ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആയിട്ട് അതിനകത്തോട്ട് അത് കയറ്റി വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഗ്രീസ് അവിടെ അപ്ലൈ ചെയ്തത്. അവിടെ ഇച്ചിരി ഹാർഡായ ഭാഗം ആയതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് അത് അതിനകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് ഇച്ചിരി തള്ളി കൊടുക്കുക. ഇച്ചിരി ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറുന്നതാണ്. നിങ്ങൾ ഈ വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് കവർ അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോട്ടം കവർ അഴിച്ചിട്ട് ആ റബ്ബർ റിബൺ നമ്മുടെ ഡോർ അവിടെ ഫിക്സ് ആയിരിക്കുക. അടച്ചു തുറന്നു. വാഷിംഗ് മെഷീൻ്റെ ഡോർ മാറ്റുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള AC ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇവയെക്കുറിച്ചുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഇട്ട് വെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.